ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനുസ് ടേസ്റ്റി കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഒക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നമ്മുടെ ചിക്കൻ 65 റെസിപ്പി ആട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ ഏറ്റവും ബെസ്റ്റ് സൈഡ് ഡിഷ് തന്നെയാണ്. വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോഴാണ് മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ ഈ റെസിപ്പി എത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ റെസിപ്പി ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും തീരെ അങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കണ്ട കേട്ടോ. അതായത് ഇതേപോലെ ഇടത്തരം ഒരു കഷ്ണങ്ങളാക്കിയാൽ മതി. ഒരുപാട് ചെറുതുമല്ല, ഒരുപാട് വലുതുമല്ല, അതെല്ലാം എല്ലാത്ത ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറൊക്കെ നമ്മുടെ ഈ റെസിപ്പിക്ക് ഉണ്ടാകും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഗരം മസാലയാണ്. അതൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് വേണ്ടി 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 1 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയൊന്നും ഒരുപാട് വേണ്ട, 1 ടീസ്പൂൺ മാത്രം മതിയാകും. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ചിക്കനിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നല്ല കട്ട തൈരാണ്. നമ്മളിങ്ങനെ ഈ തൈരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അതിനുശേഷം മുകൾഭാഗം നല്ല കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അരിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന സാധാരണ അരിപ്പൊടി തന്നെയാണ്, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാ നീര് പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ വെറുതെ ഇളക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കൈ വെച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നതായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് കോട്ടായി വരുന്നത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ഒരു 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ നമുക്കിത് നന്നായിട്ട് സെറ്റാവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ അത്യാവശ്യം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ജിഞ്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി ചെയ്യാനായിട്ട് ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ദാ നമ്മുടെ എണ്ണയൊക്കെ നല്ല പോലെ ചൂടായി വന്നപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്, ഗ്യാസ് എപ്പോഴും ഒരു മീഡിയത്തിൽ വേണം വെക്കാനായിട്ട്. ഇനി നമ്മുടെ ഈ ചിക്കനൊക്കെ 2 വശമൊന്നും മുരിഞ്ഞ് നല്ലതുപോലെ ഒന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ 1 വശം റെഡിയായി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 വശം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ 2 വശം റെഡിയായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് കോരി മാറ്റി വയ്ക്കാം. കണ്ടോ, കളറൊക്കെ ആണെങ്കിലും നല്ലപോലെ തന്നെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഓയിൽ തന്നെ ഒന്നെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഓയിൽ കുറച്ചും കൂടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഓയിലിലേക്ക് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉണ്ടാവും. 1 ടീസ്പൂൺ നിറച്ചില്ല, 1 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുകയുള്ളൂ. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഗ്യാസ് കുറച്ചിടണം, ഇല്ലെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും തീരെ കനം കുറഞ്ഞതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി വേണം നിൽക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് വഴന്ന് വന്നതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് ടൊമാറ്റോ സോസും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ റെഡ് ചില്ലി സോസും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊക്കെയും നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കേട്ടോ, ആ സോസൊക്കെ ആണെങ്കിലും നമ്മുടെ ആ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യാൻ പാകത്തിന് നല്ല രീതിയിൽ തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോഴായിരിക്കും ആ സോസാണെങ്കിലും ചിക്കൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുക. അങ്ങനെ നമ്മുടെ ആ സോസും അതേപോലെ തന്നെ ചിക്കനും ഒക്കെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മിക്സിങ്ങിൻ്റെ കാര്യത്തിൽ പതുക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും, വേറെ വലിയ പാടൊന്നുമില്ല നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ. അതേപോലെ തന്നെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിതേപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ റെസിപ്പിയൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ ബൈ.